ആകാശത്തിന് കീഴിലുള്ള ഏതു മണ്ണും നാടും ജഗന്നാഥന് സമമാണ് എന്ന സിനിമാ ഡയലോഗിലെ നായകനെ പോലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കെ മുരളീധരൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നായകൻ ഇടിച്ചിറങ്ങും, ഇത്തവണയും അത് ആവർത്തിച്ചു. പണ്ടൊരിക്കൽ തോറ്റുപോയ തൃശൂരാണ് കളമെന്ന വ്യത്യാസം മാത്രം. ബി ജെ പി വിരുദ്ധതയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മാണിക്കല്ല്. കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ പരുവാർ പാളയത്തിലേക്ക് പോയപ്പോൾ കോൺഗ്രസിന്റെ ബി ജെ പി വിരുദ്ധതയെന്ന ആണിക്കല്ലിളകി. ഉടൻ കെ കരുണാകരന്റെ മകനെ തന്നെ പത്മജയുടെ തട്ടകമായ തൃശൂരിൽ രംഗത്തിറക്കി. കിട്ടിയത് ആവേശകരമായ സ്വീകരണം. എല്ലാവരും 2019 വടകര റെയിൽവേ സ്റ്റേഷൻ ജനസാഗരമായത് ഓർത്തു. ബി ജെ പി എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇനി കോൺഗ്രസ് ന്യായമായും പറയുകയും ചെയ്യാം. പക്ഷേ ആ മാറ്റം കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടാക്കുമോ എന്നതാണ് ചോദ്യം. 1998 തൃശൂർ മണ്ഡലത്തിൽ തോൽവി രുചിച്ച സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. പക്ഷേ അന്നത്തെ മുരളീധരനല്ല ഇന്നത്തേത്. ടി എൻ പ്രതാപനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. നിഷ്പക്ഷ വോട്ടുകൾ മതേതര പ്രതിച്ഛായുള്ള മുരളീധരന് കിട്ടാം. പക്ഷേ ത്രികോണ പോരാട്ടത്തിൽ എതിർപക്ഷത്തുള്ളത് ജനകീയ മുഖമുള്ള സുനിൽകുമാറും ബി ജെ പിയുടെ സ്റ്റാർ കാൻഡിഡേറ്റ് സുരേഷ് ഗോപിയുമാണ്. അതായത് ഷാഫിയെ വടകരയിലും മുരളീധരനെ തൃശൂരും മത്സരിപ്പിച്ചുള്ള ചികിത്സ വോട്ടുനേട്ടമാകുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ഇത്തരം ക്രാഷ് ലാൻഡിംഗ് മുരളീധരന് പുത്തരിയല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റായപ്പോൾ പകരം വയ്ക്കാൻ വടകരയ്ക്ക് ആളില്ല. ചർച്ചയെത്തി നിന്നത് വട്ടിയൂർക്കാവ് എം എൽ എ കെ മുരളീധരന്റെ പേരിൽ. ശ്രീപത്മനാഭന്റെ മണ്ണ് വിട്ട് കടത്തനാടൻ അങ്കത്തട്ടിലേക്ക് മുരളീധരൻ കാലെടുത്ത് വെച്ചപ്പോൾ ജയം കൂടെ പോന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് നേമത്തേക്ക് വണ്ടി കയറാൻ പറഞ്ഞു പാർട്ടി. ആ വരവിൽ മൂന്നാമത് പോയെങ്കിലും അവസാന യു ഡി എഫ് വോട്ടും പെട്ടിയിൽ വീണുവെന്ന് മുരളീധരൻ ഉറപ്പുവരുത്തി. കേരളത്തിലെ ബി ജെ പി തുറന്ന ആദ്യ അക്കൗണ്ട് പൂട്ടിക്കാൻ മുരളിയുടെ സ്ഥാനാർത്ഥിത്വത്തിനായി. എങ്കിലും ഇത്തവണത്തെ പരീക്ഷണത്തിൽ മറ്റ് ചില വെല്ലുവിളികൾ കൂടിയുണ്ട്. സമുദായ സമവാക്യത്തിന്റെ പേരിൽ വടകരയിലെത്തിച്ച ഷാഫി പറമ്പിൽ തോറ്റാൽ മാത്രമല്ല ജയിച്ചാലും പ്രശ്നമാണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഷാഫി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കുക എളുപ്പമാകില്ല. അവിടെ തട്ടുകേട് സംഭവിച്ചാൽ വിജയിക്കാൻ പോകുന്നത് എൽ ഡി എഫ് അല്ല, ബി ജെ പി ആയിരിക്കും. മുരളിയെ തൃശൂരിൽ ഇറക്കിയത് സർജിക്കൽ സ്ട്രൈക്കാണെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. അത് രാഷ്ട്രീയമായി തെളിയിക്കേണ്ട ബാധ്യതയും പാർട്ടിക്കാണ്.